ഭൂമിയിൽ നിന്ന് ഏകദേശം 63 പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു എക്സോപ്ലാനറ്റ് ഉണ്ട്. അത് പേടി സ്വപ്നങ്ങളുടെ ഒരു കൂടാരമാണ്. വാൽപെക്കുല നക്ഷത്ര സമൂഹത്തിൻ്റെ ഭാഗമാണ് HD 18973B എന്ന ഈ എക്സോപ്ലാനറ്റ്. തിളങ്ങുന്ന നീല നിറമുള്ളതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ ഇവൻ ഭൂമിയാണെന്ന് തോന്നിപ്പോകും. ഇവിടെ പെയ്യുന്ന മഴയ്ക്ക് സവിശേഷമായ ഒരു പ്രത്യേകതയുണ്ട്. ആ വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഏവർക്കും സ്റ്റോറിയൻ ഹിസ്റ്ററിയിലേക്ക് ഹാർദമായ സ്വാഗതം. ഫ്രാൻസിലെ ജ്യോതിശാസ്ത്രജ്ഞർ 2005 ഒക്ടോബർ 5 ഈ എക്സോപ്ലാനറ്റ് കണ്ടെത്തിയത്. സൗരയൂഥത്തിന് പുറത്ത് മറ്റൊരു നക്ഷത്രത്തെ ചുറ്റുന്ന ഗ്രഹങ്ങളെയാണ് എക്സോപ്ലാനറ്റ് എന്ന് പറയുന്നത്. കണ്ടെത്തിയത് മുതൽ ജ്യോതിശാസ്ത്രജ്ഞർ ഈ വിഷയത്തിൽ കൂടുതൽ പഠനങ്ങൾ നടത്തി. ഒടുവിൽ 2014 ജൂലൈയിൽ ഇതുൾപ്പെടെയുള്ള 3 എക്സോപ്ലാനറ്റുകളുടെ അന്തരീക്ഷം വരണ്ടതാണെന്ന് നാസ കണ്ടെത്തി. ഈ എക്സോപ്ലാനറ്റ് ഭൂമിയേക്കാൾ ചൂടുള്ളതും വലിപ്പമേറിയതുമാണ്. അതിൻ്റെ നക്ഷത്രത്തെ പരിക്രമണം ചെയ്യുന്നതിന് 2.5 ദിവസത്തോളമാണ് ഈ ഗ്രഹത്തിന് ആവശ്യമായിട്ടുള്ളത്. സെക്കൻഡിൽ 152.5 കിലോമീറ്റർ ആണ് ഇതിൻ്റെ വേഗത. മണിക്കൂറിലേക്ക് മാറ്റിയാൽ 341,132 മൈൽ. ഒരു കെ ടൈപ്പ് നക്ഷത്രത്തെയാണ് ഇവൻ ചുറ്റുന്നത്. വ്യാഴത്തേക്കാൾ 16% മാസ് കൂടുതലുണ്ട് ഇതിന്. താപഭൂപടം നിർമ്മിക്കാനായ ആദ്യത്തെ എക്സോപ്ലാനറ്റ് എന്ന സവിശേഷതയുമുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥ മാരകമാണ്. മണിക്കൂറിൽ 5,400 മൈൽ വേഗത്തിലാണ് കാറ്റ് വീശുന്നത്. ശബ്ദത്തിൻ്റെ ഏകദേശം 8 ഇരട്ടി വേഗതയിലാണ് ഇതെന്ന് ഓർക്കണം. അത്തരത്തിലൊരു കാറ്റ് വീശിയാൽ ഭൂമിയിൽ പിന്നെ മനുഷ്യനിർമ്മിതമായതൊന്നും അവശേഷിക്കാനിടയില്ല. ഇവിടുത്തെ മഴ നനയുക എന്നത് അതിലും ഭീകരമാണ്. അങ്ങനെ സംഭവിച്ചാൽ 1,000,000 മുറിവുകളേറ്റുള്ള മരണത്തിലേക്ക് വഴുതി വീഴേണ്ടി വരും. മഴ കൊണ്ടാൽ എങ്ങനെയാണ് മരണപ്പെടുക എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? ഇത് ഭൂമിയിലേതുപോലെയുള്ള മഴയല്ല, ഗ്ലാസ് മഴയാണ് പെയ്തിറങ്ങുക. ഈ ഗ്രഹത്തിൻ്റെ നീല നിറത്തിന് കാരണം തന്നെ അന്തരീക്ഷത്തിലെ മേഘപടലങ്ങളിലുള്ള സിലിക്കേറ്റ് പദാർത്ഥങ്ങളാണ്. അന്തരീക്ഷത്തിലെ സമ്മർദ്ദവും അതികഠിനമായ ചൂടും കാരണം ഈ സിലിക്കേറ്റുകൾ ഉരുകി ഗ്ലാസ്സായി മാറുന്നു. ഇതാണ് പിന്നീട് മഴയായി പെയ്യുന്നത്. കാറ്റിൻ്റെ വേഗത സെക്കൻഡിൽ 2 കിലോമീറ്ററിലധികം ആയതുകൊണ്ട് തന്നെ മഴ നേരെയല്ല പെയ്യുന്നത്, വശങ്ങളിലൂടെയാണ്. വിചിത്രമായ ഇത്തരം വിഷയങ്ങളും രസകരമായ ചരിത്ര സംഭവങ്ങളും തേടി നമ്മൾ യാത്ര തുടരുന്നു. വീണ്ടും കാണാം.